ഇത്തവണത്തെ ബിഗ് ബോസിൽ ആരൊക്കെയാണെന്നുള്ള കംപ്ലീറ്റ് ലിസ്റ്റ് ഉണ്ടല്ലോ. എന്തേലുണ്ട്? പോടാ, നിന്നോട് ആരോ തോന്നു. അയ്യോ, ലാലേട്ടൻ. ലാലേട്ടനാ? നിന്നോടാ പോയ. യെസ് മൈ ബോയ്. ഓ, വീട്ടിൽ തന്നെ. ദാ സത്യം. ലിസ്റ്റൊക്കെ ഹായ് വന്നല്ലോ. നമ്മുടെ മൂപ്പൻ സാറ്. മൂപ്പൻ സാറിനെ അറിയത്തില്ലേ? നമ്മുടെ പഴയ രജിത് കുമാറിൻ്റെ ഫാൻസും ബിഗ് ബോസിലെ റിവ്യൂവും എല്ലാം ആയിട്ട് വന്നിരുന്നത്. അപ്പോൾ അങ്ങനെ സീറോയിൽ നിന്നും ഹീറോ ആയ മൂപ്പൻ ബിഗ് ബോസ് വഴിയാണ് സീറോയിൽ നിന്നും ഈ പറഞ്ഞ ഹീറോ ആയി മാറിയിരിക്കുന്നത്. ഇന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ സപ്പോർട്ടുള്ള ഒരു യൂട്യൂബറാണ് മൂപ്പൻസ്. അപ്പോൾ മൂപ്പൻ പറയുന്നത്, ഈ ബിഗ് ബോസ് ഇല്ലായിരുന്നെങ്കിൽ താങ്കൾ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ച ആൾക്കാരോട് മിസ്റ്റർ മൂപ്പൻ പറയുന്നത്, എൻ്റെ ചാനലിൽ വന്ന്, എൻ്റെ ഹോം പേജിൽ വന്ന് എൻ്റെ വീഡിയോകൾ കാണൂ, അപ്പോൾ നിങ്ങൾക്കറിയാം ബിഗ് ബോസ് കൊണ്ട് മാത്രമാണോ എൻ്റെ നിലനിൽപ്പ് എന്നുള്ളത്. അപ്പോൾ ബിഗ് ബോസ് അല്ല തൻ്റെ പ്രധാന തട്ടകം. താൻ ചെറിയ ചെറിയ വീഡിയോകളിട്ടാണ് താൻ വലിയൊരു ചാനലോ തൻ്റെ ചാനൽ വലിയൊരു ചാനലാവുമോ അതല്ലെങ്കിൽ താൻ വലിയ യൂട്യൂബറാവോ എന്നൊന്നും പ്രതീക്ഷിച്ചല്ല താൻ വീഡിയോ ഇട്ടത്. പക്ഷേ നിനച്ചിരിക്കാതെയാണ് ബിഗ് ബോസ് പരിപാടി വരികയും അതിലെ തെറ്റുകുറ്റങ്ങൾ ഒരു റിവ്യൂ ആയിട്ട് രേഖപ്പെടുത്തുകയും അതുപോലെ തന്നെ ഈ പറയുന്ന രജിത് സാറിൻ്റെ പ്രശ്നം വന്നപ്പോൾ അതിനകത്ത് ശക്തമായിട്ട് ഇടപെടുകയും അദ്ദേഹത്തിന് ഒറ്റപ്പെടുത്തുന്നുവെന്ന് തോന്നിയപ്പോൾ കുറേ ആൾക്കാർ ഒരു ഫാൻസ് പോലെയൊക്കെ രൂപീകരിക്കുകയും അതിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ അത് ഞാൻ മനസ്സിലാക്കിയ രീതി വെച്ചാണ് രജിത് കുമാറിനെ സപ്പോർട്ട് ചെയ്തതെന്നാണ് ഇപ്പോൾ മൂപ്പൻ പറയുന്നത്. എന്തായാലും മൂപ്പൻ വീണ്ടും ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പുതിയ വീഡിയോ പറഞ്ഞിരിക്കുന്നത്. താൻ ഇതിനെക്കുറിച്ചുള്ള റിവ്യൂ കാര്യങ്ങൾ ചെയ്യണോ എന്നുള്ളത് തൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ പറയട്ടെ, തന്നെ വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ. അത് തന്നെ വ്യക്തിപരമായിട്ട് വിമർശിക്കുന്നവർ, തൻ്റെ വീട്ടിലുള്ളവരെ വിമർശിക്കുന്ന രീതിയിലേക്ക് പോകാതെ തൻ്റെ ഈ പരിപാടി, തൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും വിമർശിക്കട്ടെ എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ കൂടുതൽ പേര് ബിഗ് ബോസിൻ്റെ കുറിച്ചുള്ള വീഡിയോകളൊക്കെ ഇട്ട് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ വരട്ടെ എന്നുള്ളൊരു നല്ല മനസ്സിൻ്റെ ചിന്താഗതി അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ എല്ലാവരും വളരട്ടെ എന്ന് അദ്ദേഹം ഒത്തിരി ആൾക്കാർ ഒത്തിരിയും ചാനലുകളൊക്കെ സപ്പോർട്ട് ചെയ്ത് ആ സമയത്ത് വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഈ ബിഗ് ബോസിൻ്റെ ഒറ്റ ലേബലിൽ തന്നെ ഒത്തിരിയും ചാനലുകൾ വളർന്നു വന്ന് അതിനെല്ലാം അദ്ദേഹം സപ്പോർട്ട് ചെയ്യുകയും പൂർണ്ണമായ പിന്തുണ കൊടുക്കുകയൊക്കെ ചെയ്ത ഒരു ചാനലാണ്. അപ്പം അദ്ദേഹം വീണ്ടും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ അനേകം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസ് മാറ്റി നിർത്തിയാൽ തന്നെ അനേകം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അത് ആരും പറയുന്നില്ല. അദ്ദേഹത്തെ ബിഗ് ബോസ് അല്ലെങ്കിൽ രജിത് കുമാർ എന്ന ലേബലിൽ കാണാനാണ് കുറേ ആൾക്കാർ